നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവത്തിന് കാസർഗോഡ് തുടക്കമായി. ജനസംസ്കൃതി സാംസ്കാരികോത്സവം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തും വായനയും നിഷേധിച്ചവർ നാവ് വെട്ടുന്ന കാലം വിദൂരമല്ലെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ. കാസർഗോഡ് നടന്ന ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവത്തിലാണ് ഫാസിസത്തിനെതിരെ എം മുകുന്ദൻ ആഞ്ഞടിച്ചത്. തലപ്പാടി ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. കർണാടകയും മഞ്ചേശ്വരവും കേന്ദ്രീകരിച്ച് നടന്ന യു ഡി വൈ എഫിന്റെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജയിൽ കവാടത്തിനു മുന്നിൽ ധർണ നടത്തി. കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇനി പുതിയ കെട്ടിടത്തിലേക്ക്. ഫെബ്രുവരി 11 മന്ത്രി ഇ ചന്ദ്രശേഖരൻ പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കും. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ കുടുംബശ്രീ ക്ഷേമത്തിനായുള്ള ഫണ്ട് വിതരണം നടന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് ദേശീയ നഗര ഉപജീവന മിഷന്റെ ഭാഗമായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവത്തിന് തുടക്കമായി. ജനസംസ്കൃതി സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ജനങ്ങളുടെ ലോകം പിറവികൊള്ളുക എന്ന അക്ഷരസ്നേഹികളുടെ സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് തുടക്കമായി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന സാംസ്കാരികോത്സവം എൻ എ നെല്ലിക്കുന്ന് എം എൽ എയുടെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ആശയ മാതൃകളുടെ അന്വേഷണത്തെ ത്വരിതപ്പെടുത്താനുള്ള ജനസംസ്കൃതി ദക്ഷിണേന്ത്യൻ സാംസ്കാരിക ഉത്സവത്തിന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആദ്യത്തെ വരളുന്ന ഈ മഹോത്സവത്തിന് ഇതാ കാസർഗോഡ് ടൗൺ ഹാളിൽ ഇതാ തിരിതെളിയുകയാണ്. ഭാഷകൾ വ്യത്യസ്തമാണ്, ഭാഷകളുടെ സംഗമഭൂമിയാണ്, സപ്തഭാഷാ സംഗമഭൂമിയാണ് എന്നൊക്കെ പറയുന്നു. ഭാഷകളോടൊപ്പം സംസ്കാരവും വ്യത്യസ്തമായ എന്നാൽ ബഹുസ്വരതയോടെ നിലനിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ പ്രദേശം എന്നത് മറക്കാതിരിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ. ഭാഷകളുടെ പേരിൽ വൈരം വളർത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് കുടിലമായ തന്ത്രങ്ങൾ നീക്കാനും ചില സന്ദർഭങ്ങളിലെല്ലാം ആരെല്ലാം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഭാഷകൾ ശത്രുതാപരമായി മാറി നിൽക്കേണ്ടതാണ്. ഭാഷകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയുന്നതിനർത്ഥമില്ല. ഭാഷകൾ സഹോദര ഭാഷകളാണ്. എല്ലാവർക്കും സ്വീകാര്യമായ എല്ലാ ഭാഷയും പഠിച്ചാലേറെ സൗകര്യം ഭാഷ പഠിക്കുന്നവർക്കാണ്. അതുകൊണ്ട് അത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇത്തരം പ്രദേശങ്ങൾക്ക് പ്രത്യേകമായി ഉണ്ടാകുമെന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കേണ്ടതായുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കേരള കലാമണ്ഡലത്തിലെ സംഗീത നൃത്തശില്പത്തോടെ ആരംഭിച്ച ചടങ്ങിൽ എം മുകുന്ദൻ, അഗ്രഹാര കൃഷ്ണമൂർത്തി, കെ ശിവറെഡ്ഡി, ഡോക്ടർ മീനാക്ഷി, കനൽ മൈന്ദൻ, ടി ഡി രാമകൃഷ്ണൻ, എം എ റഹ്മാൻ, ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ എം എ റഹ്മാനെയും എം മുകുന്ദനെയും കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു ആദരിച്ചു. ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ, കെ കുഞ്ഞിരാമൻ എം എൽ എ, പി ബി അബ്ദുറസാഖ് എം എൽ എ, എ ജി സി ബഷീർ, ഹക്കീം കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരികോത്സവത്തിന് ഫെബ്രുവരി 11 സമാപനമാകും. എഴുത്തും വായനയും നിഷേധിച്ചവർ ശബ്ദം പോലും ഇല്ലാതാക്കാൻ നാവ് വെട്ടുന്ന കാലം വിദൂരമല്ലെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ. കാസർഗോഡ് ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് നഗരസഭാ ഹാളിൽ നടന്ന ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവത്തിലാണ് ഫാസിസത്തിനെതിരെ എഴുത്തുകാരൻ എം മുകുന്ദൻ രൂക്ഷ വിമർശനം നടത്തിയത്. എഴുത്തും വായനയും നിഷേധിച്ചവർ ശബ്ദം പോലും ഇല്ലാതാക്കാൻ നാവു വെട്ടുന്ന കാലം വിദൂരമല്ലെന്ന് എം മുകുന്ദൻ പറഞ്ഞു. ദേവന്മാരെ പേടിക്കാത്തവരാണ് എഴുത്തുകാരെ പേടിക്കുന്നത്.
जन कूट निवे संसाक एहुतकारे पेड़ अद्हम पर സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിൽ വിവിധ പരിപാടികൾ നടക്കും. ഫെബ്രുവരി 11-ന് പരിപാടിക്ക് സമാപനമാകും. ദേശീയപാതയിലെ തലപ്പാടിയിൽ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. കർണാടകയും മഞ്ചേശ്വരവും കേന്ദ്രീകരിച്ച് നടന്ന മാർച്ച് പോലീസ് തടഞ്ഞു. ദേശീയപാതയിലെ തലപ്പാടിയിൽ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി. കർണാടകയും മഞ്ചേശ്വരവും കേന്ദ്രീകരിച്ച് നടന്ന രണ്ട് മാർച്ചുകൾ പോലീസ് തടഞ്ഞു. യുഡിഎഫ് യുവസംഘടനയായ യുഡിവൈഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് പി ബി അബ്ദുറസാഖ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. റോഡ് പണി പൂർത്തിയാകാതെ തന്നെ നിർമ്മാണ കമ്പനി ടോൾ പിരിവ് ആരംഭിച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള ഓരോ വാഹനത്തിനും ഒരു തവണ തലപ്പാടി കടന്നു പോകാൻ 50 രൂപയാണ് ടോളായി ഈടാക്കുന്നത്. പ്രതിഷേധ മാർച്ചിൽ സൈഫുള്ള തങ്ങൾ, ഹർഷാദ് വുർക്കാടി, കേശവപ്രസാദ് നാണിത്തലു, ഇർഷാദ് മുക്താർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗഡിനാട് സംരക്ഷണ സമിതിയുടെയും SDPIയുടെയും നേതൃത്വത്തിൽ തലപ്പാടിയിൽ നിന്ന് തുടങ്ങിയ മാർച്ചും ഉള്ളാൽ പോലീസ് തടഞ്ഞു. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. DYFI പ്രവർത്തകർ ജയിൽ കവാടത്തിന് മുന്നിൽ ധർണ നടത്തി. ചീമേനി തുറന്ന ജയിലിൽ കർണാടകയിലെ ഒരു ആശ്രമത്തിൽ നിന്ന് കാസർഗോഡൻ പശുക്കളുമായി എത്തിയ ആശ്രമാധിപനായ സ്വാമി ഗോപൂജ നടത്തുകയും ഗോമാത കീജൈ വിളിക്കുകയും ചെയ്തുവെന്ന് പുറംലോകം അറിഞ്ഞതോടെയാണ് സംഭവം വിവാദമായത്. ജയിലിൽ പോലീസ് അകമ്പടിയോടെ എത്തിയ സ്വാമി പശുക്കളെ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും പൂജ നടത്തിയിട്ടില്ലെന്നും സ്വാമി വിളക്ക് കൊളുത്തിയപ്പോൾ കൂടെ വന്ന സംഘത്തിൽപ്പെട്ടവർ ഗോമാത കീജൈ എന്ന് വിളിച്ചതുമാണെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. സംഭവം വിവാദമായതോടെയാണ് പോലീസ് തലത്തിൽ അന്വേഷണം തുടങ്ങിയത്. ചീമേനിയിലെ തുറന്ന ജയിലിലെത്തിയ DIG ശിവദാസ് തൈപ്പറമ്പിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്തെന്ന് ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞു. ആശ്രമം നടത്തുന്ന ഒരു പദ്ധതിയിലൂടെ 20 കാസർഗോഡൻ പശുക്കളെ ചീമേനി ജയിലിൽ നൽകാനായിരുന്നു തീരുമാനം. ഇതിനായി തടവുകാർ ജയിലിൽ പുതുതായി ഗോശാലയും പണിതിരുന്നു. ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ സ്വാമി ചീമേനി ജയിലിൽ നൽകാൻ 2 പശുക്കളെയും കൊണ്ടുവന്നിരുന്നു. ഇതാണ് വിവാദമായത്. ജയിലിനകത്ത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന പൂജകൾ മറ്റും നടത്തുന്നു എന്നാരോപിച്ച് DYFI പ്രവർത്തകർ ജയിൽ കവാടത്തിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്ന പോലെ പൂജയും അതുപോലെ തന്നെ മന്ത്രവാദവും നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം ജയിലും അതുപോലെ തന്നെ ലോക്കപ്പും പോലീസ് സ്റ്റേഷനും എല്ലാം അത് സർക്കാരിൻ്റെതാണ്, അത് പൊതുസ്വത്താണ്, അത് എല്ലാ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെയും താല്പര്യങ്ങളെ അനുസൃതമായിട്ട് മാത്രമേ അത്തരം പരിപാടികളും വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. KP വിജയകുമാർ അധ്യക്ഷനായിരുന്നു. എം രാജീവൻ, കെ രാജു, എം സുമേഷ്, രജീഷ് വെള്ളാട്ട്, KV അനീഷ് എന്നിവർ സംസാരിച്ചു. കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇനി സ്വന്തം കെട്ടിടത്തിൽ. RMSA ഫണ്ടും കാസർഗോഡ് വികസന പാക്കേജ് ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടം February 11 മന്ത്രി ഇ ചന്ദ്രശേഖരൻ നാടിന് സമർപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 1974 LP സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് വർഷങ്ങൾക്ക് ശേഷം പുതിയ കെട്ടിടമൊരുങ്ങിയത്. വനംവകുപ്പിൻ്റെ 3 ഏക്കർ സ്ഥലത്ത് RMSA ഫണ്ടും കാസർഗോഡ് വികസന പാക്കേജ് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടമൊരുക്കിയത്. February 11 പുതിയ സ്കൂളിൻ്റെ ഉദ്ഘാടനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു 3 ഏക്കർ സ്ഥലത്ത് പിന്നെ സ്ഥലം അനുവദിച്ച് കിട്ടി, സോഷ്യൽ ഫോറസ്റ്റയുടെ സ്ഥലം അനുവദിച്ച് കിട്ടി. അവിടെ 9 മുറികളോടുകൂടിയ കെട്ടിടം പൂർത്തിയായിട്ടുണ്ട്. ഉദ്ഘാടനം ഈ ശനിയാഴ്ച
വൈകുന്നേരം 3 മണിക്ക് മന്ത്രി ചന്ദ്രശേഖരൻ നിർവഹിക്കുന്നുണ്ട്. MLA അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, പിന്നെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനവും അനുബന്ധമായി കുട്ടികളുടെ കലാപരിപാടി, ഒരു മാജിക് ഷോ, ചെറിയ നാടകം, നാടൻപാട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പരിപാടിയിൽ PB അബ്ദുൾ റസാഖ് MLA അധ്യക്ഷത വഹിക്കും. വിശാലമായ ക്യാമ്പസിൽ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയതായി ജില്ലാ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ K അബ്ബാസലി, തോംസൺ ടോം, അഷറഫ് കൊടിയമ്മ, പത്മനാഭൻ ബ്ലാത്തൂർ, അബ്ദുൾ ഖാദർ, അബ്ബാസ് കൊടിയമ്മ, ഐ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ നഗര ഉപജീവന മിഷന്റെ ഭാഗമായി കാസർഗോഡ് നഗരസഭാ പരിധിയിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഫണ്ട് വിതരണം ചെയ്തു. റിവോൾവിംഗ് ഫണ്ട് വിതരണം മന്ത്രി ഇ ചന്ദ്രശേഖരനും പലിശ സബ്സിഡി വിതരണം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. നഗരസഭാ പരിധിക്കകത്തെ കുടുംബശ്രീ അംഗങ്ങളുടെ ക്ഷേമത്തിനായാണ് ദേശീയ നഗര ഉപജീവന മിഷന്റെ ഭാഗമായി ഫണ്ട് വിതരണം ചെയ്തത്. കാസർഗോഡ് നഗരസഭാ ഹാളിൽ നടന്ന റിവോൾവിംഗ് ഫണ്ട് വിതരണം മന്ത്രി ഇ ചന്ദ്രശേഖരനും പലിശ സബ്സിഡി വിതരണം NA നെല്ലിക്കുന്ന് MLAയും നിർവഹിച്ചു. സ്ത്രീ സമൂഹം പൊതുവിൽ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുടെ ഭാഗമായി കുറേ കൂടുതൽ സജീവമായി നമ്മുടെ രംഗത്ത് നിലനിൽക്കുകയാണ്. സാമൂഹ്യ ജീവിതത്തിൽ സ്ത്രീകൾക്കുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. ആ സാമൂഹ്യ ജീവിതത്തിലെ ഉത്തരവാദിത്വത്തിനും അപ്പുറത്ത് ഭരണതലത്തിൽ കൂടി ഏറ്റവും വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന ശക്തിയാണ് സ്ത്രീ സമൂഹമെന്ന് കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മുഖത്രങ്ങളും ആ തദ്ദേശ സ്വയംഭരണ സ്ങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% ആക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും അതിനെ തുടർന്ന് വിവിധങ്ങളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണരംഗത്തേക്ക് കടന്നു വരാൻ അവസരം ലഭിച്ച സ്ത്രീകളുടെ ഭരണരംഗത്തെ പങ്കാളിത്തവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ ജീവിതത്തിലെ അവരുടെ ഉത്തരവാദിത്വത്തെ പോലെ ഭരണരംഗത്തും സജീവമായ ഉത്തരവാദിത്വവും നേതൃത്വവും വഹിക്കാൻ കഴിയുന്ന ശക്തിയാണ് സ്ത്രീ സമൂഹം എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. BBiju, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ M നൈമുനീസ, സമീന മുജീബ്, VM മുനീർ, മിസിരിയ ഹമീദ്, വൈസ് ചെയർമാൻ LA മെഹമ്മൂദ് ഹാജി, TE അബ്ദുള്ള, PRമേശ്, K ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിൽ കാസർഗോഡ് വനിതാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിക്കും. February 12 ഉദ്ഘാടന കർമ്മം മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ബാങ്ക് റോഡ് സിറ്റി സെന്ററിലാണ് ശ്രീനാരായണ ഗുരു നാമധേയത്തിൽ വനിതാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. February 12 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന കർമ്മം February 12 ഉച്ചയ്ക്ക് 2:30 ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ ചന്ദ്രശേഖരൻ നായർ അവരുകളും കാസർഗോഡ് മഞ്ചേശ്വരം അതിൻ്റെ ജനപ്രതിനിധികളും മറ്റു വിശിഷ്ട അതിഥികളുടെ സമൂഹത്തിൽ നടക്കുകയാണ്. പരിപാടിയിൽ സൊസൈറ്റി പ്രസിഡന്റ് K സരോജിനി അധ്യക്ഷത വഹിക്കും. MLAമാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ K സരോജിനി, ചന്ദ്രകല, വിശാലക്ഷ്മി, K ഭാസ്കര, K കമലാക്ഷ സുവർണ, നാരായണ കൊറക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. February 10 ദേശീയ വീരവിമുക്ത ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിക്കും. ജില്ലാതല ഉദ്ഘാടനം പെരിയ നവോദയ സ്കൂളിൽ വെച്ച് നടക്കും. ദേശീയ വീരവിമുക്ത ദിനം February 10 ജില്ലയിൽ ആചരിക്കും. ജില്ലാതല ഉദ്ഘാടനം പെരിയ നവോദയ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ജില്ലയിലെ 400,000 കുട്ടികൾക്ക് ആൽബൻഡസോൾ ഗുളികകൾ വിതരണം ചെയ്യും. ജില്ലയിലെ 1348 അംഗൻവാടികളും 515 സ്കൂളുകളും 65 അൺഎയ്ഡഡ് സ്കൂളുകളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. 876 ആശാ വർക്കേഴ്സിനും മുഴുവൻ അംഗൻവാടി വർക്കേഴ്സിനും അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള പരിശീലന പരിപാടി പൂർത്തിയായി. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ, AO പുഷ്പ, വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സുരേഷ് കുമാർ, ഡോക്ടർ മുരളീധര നെല്ലൂരായ, ആൻഡാർലി വർഗീസ്, ജില്ലാ മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു.
നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും നടത്തി. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പും ക്ലാസും. പകർച്ചേതര വ്യാധികളുടെ ഭീഷണിയിലാണ് സമൂഹം. കേരളത്തിൽ ക്യാൻസർ രോഗബാധ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നേരത്തെയുള്ള പരിശോധനയിലൂടെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒട്ടുമിക്ക ക്യാൻസർ രോഗങ്ങളും പൂർണ്ണമായി സുഖപ്പെടും എന്നതാണ് അനുഭവം. ഈ സാഹചര്യത്തിലാണ് നീലേശ്വരം നഗരസഭയും താലൂക്ക് ആശുപത്രിയും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വി സുരേശൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി ഗൗരി, തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, രാമചന്ദ്രൻ മാസ്റ്റർ, കെ ശംഭു, എൻ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിലെ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. തണ്ണീർത്തടങ്ങളിൽ നിന്ന് പായലുകൾ ഒഴിവാക്കുന്നത് രൂക്ഷമായ ജലക്ഷാമത്തിന് കാരണമാവുമെന്ന് നീലേശ്വരം കടിഞ്ഞിമൂലയിലെ പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞൻ ദിവാകരൻ. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കുളങ്ങളിൽ നിന്ന് പായലുകൾ നീക്കുന്നതിനിടയിലാണ് ദിവാകരൻ പുതിയ കണ്ടെത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുളങ്ങളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും വെള്ളം ബാഷ്പീകരിച്ചു പോവാതെ തടഞ്ഞു നിർത്താൻ പായലുകൾ സഹായകരമാകുന്നുവെന്നാണ് ദിവാകരൻ പറയുന്നത്. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഒരാഴ്ച കൊണ്ട് 1.5 ലിറ്ററോളം വെള്ളം നഷ്ടമാകുന്നുവെന്നും അദ്ദേഹം തെളിയിക്കുന്നു. പായലുകൾ വളരുന്ന വയലിലാകട്ടെ അത് 1.5 ലിറ്റർ മാത്രവും. കുടിവെള്ളത്തിനും മത്സ്യം വളർത്തുന്നതിനും ഉപയോഗിക്കുന്ന കിണറുകളും കുളങ്ങളും പായൽ വിമുക്തമാക്കിയാൽ മതിയെന്ന് പറയുന്ന ഈ പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ മറ്റു തണ്ണീർത്തടങ്ങളിൽ പായൽ വളരാൻ അനുവദിച്ച് ജലം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഈ ആഫ്രിക്കൻ പായൽ പ്രത്യേകിച്ചിട്ട് വെള്ളത്തിൽ തിങ്ങി വളർന്നാൽ കൊതുക് പെരുകുന്നത് തടയാൻ സാധിക്കും. അതേപോലെ തന്നെ എത്ര ദുഷ്ഞ ആറി വെള്ളത്തിലും ഇത് കൊണ്ട് വളർത്തിയാൽ ആ ദുർഗന്ധം ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. അത് ഇപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറുകളിലും കുളങ്ങളിലും മാത്രമേ നമ്മളിത് ഈ പായൽ വാരിയിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള കുളങ്ങളിലൊക്കെ നമ്മളിത് ഈ പായലിട്ടുകൊണ്ട് നമ്മൾ ജലം സംരക്ഷിക്കേണ്ട ആവശ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഒരാഴ്ചയിൽ നഷ്ടമാകുന്നത് ജലം 1.5 ലിറ്ററാണ്. നേരെ മറിച്ച് പായലുകളിലുള്ള കുളങ്ങളിൽ 1.5 ലിറ്റർ മാത്രമേ നമുക്ക് നഷ്ടമാകുന്നുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ കുളങ്ങളും തണ്ണീർത്തടങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. ഏത് ദുഷിച്ചു നാറിയ വെള്ളത്തിലും ആഫ്രിക്കൻ പായൽ വളരും. ഇവ ദുർഗന്ധം ഇല്ലാതാക്കും, കൊതുകുകളെ ഒരു പരിധിവരെ തടയും. ആഫ്രിക്കൻ പായലുകളുടെ വേരുകൾക്ക് അയൺ, അലുമിനിയം, ടോക്സിറ്റിയെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടെന്നും താൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ദിവാകരൻ അവകാശപ്പെടുന്നു. അഹമ്മദാബാദിലുള്ള നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷന് അവരുടെ നിർദ്ദേശാനുസരണം പടന്നക്കാട് കാർഷിക കോളേജിലെ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ തയ്യാറാക്കിയ പഠനം അയച്ചു കൊടുത്തിട്ടുണ്ട്. വിശദമായ പഠനം നടന്നു വരികയാണെന്നും ദിവാകരൻ അറിയിച്ചു. വെള്ളത്തിലെ അയൺ, അലൂമിനിയം, ടോക്സിറ്റിയെ സ്വീകരിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അത് ഞാൻ കണ്ടെത്തിയ കണ്ടെത്തൽ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ എന്നോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് ഞാൻ പടന്നക്കാട് കാർഷിക കോളേജിലെ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ ഇതിൻ്റെ പായലുകളുടെ ഒക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായ പഠനം നടക്കുകയാണ്. മഴക്കാലത്ത് വേണമെങ്കിൽ ഈ പായലുകൾ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കാമെന്നാണ് ദിവാകരന്റെ മറ്റൊരു അവകാശവാദം. പെരിയങ്ങാനം ഗവൺമെന്റ് LP സ്കൂൾ വജ്ര ജൂബിലിയുടെ നിറവിൽ. പരിപാടിയുടെ ഭാഗമായി വിദ്യാലയത്തിലെ പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു. ഗുരുവന്ദനം എന്ന പേരിലായിരുന്നു പരിപാടി. പെരിയങ്ങാനം ഗവൺമെന്റ് UP സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിന്റെ മുന്നേറ്റത്തിനും വികസനത്തിനും കാരണഭൂതരായ പൂർവാധ്യാപകരെ ആദരിച്ചു. കേന്ദ്ര സർവകലാശാല ഡയറക്ടർ ഡോക്ടർ MN മുസ്തഫ ഗുരുവന്ദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ദുബാല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ MP പ്രസന്നകുമാർ പൂർവ്വകാല അധ്യാപകരെ പരിചയപ്പെടുത്തി. ലിസി വർക്കി, KM രമാദേവി, NM തോമസ്, AR വിജയകുമാർ, VS തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വകാല അധ്യാപകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ K കുഞ്ഞിരാമൻ മാസ്റ്റർ സ്വാഗതവും ഹെഡ് മാസ്റ്റർ MV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവത്തിന് കാസർഗോഡ് തുടക്കമായി. ജനസംസ്കൃതി സാംസ്കാരികോത്സവം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തും വായനയും നിഷേധിച്ചവർ നാവ് വെട്ടുന്ന കാലം വിദൂരമല്ലെന്ന് എഴുത്തുകാരൻ M മുകുന്ദൻ. കാസർഗോഡ് നടന്ന ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവത്തിലാണ് ഫാസിസത്തിനെതിരെ M മുകുന്ദൻ ആഞ്ഞടിച്ചത്. തലപ്പാടി ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. കർണാടകയും മഞ്ചേശ്വരവും കേന്ദ്രീകരിച്ച് നടന്ന UDYFന്റെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. DYFI പ്രവർത്തകർ ജയിൽ കവാടത്തിന് മുന്നിൽ ധർണ നടത്തി.
വർഷങ്ങളുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇനി പുതിയ കെട്ടിടത്തിലേക്ക്. ഫെബ്രുവരി 11ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കും. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ കുടുംബശ്രീ ക്ഷേമത്തിനായുള്ള ഫണ്ട് വിതരണം നടന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് ദേശീയ നഗര ഉപജീവന മിഷന്റെ ഭാഗമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.